അക്ഷയ തൃതീയ ദിവസം ദേവന്മാരെയും പിതൃക്കളെയും ഉദ്ദേശിച്ചുകൊണ്ട് ബ്രാഹ്മണർക്ക് ഉദകകുംഭം ദാനം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. ഉദകകുംഭത്തെ എല്ലാത്തെയും ഉൾക്കൊള്ളുന്ന നിർഗുണപാത്രം എന്ന് പറയുന്നു. പിതൃക്കൾക്ക് ഉദകകുംഭം ദാനം ചെയ്താൽ അവർ നമ്മുടെ ആസക്തിയെ നശിപ്പിക്കുന്നു. എന്നാൽ ദേവന്മാരുടെ കൃപാശീർവാദം ലഭിച്ച് നമ്മുടെ കർമ്മങ്ങളാൽ ഉണ്ടായിട്ടുള്ള പാപം ഇല്ലാതാകുന്നു. ഇനി നമുക്ക് ഉദകകുംഭം ദാനം ചെയ്യുന്ന വിധിയെക്കുറിച്ച് മനസ്സിലാക്കാം. രണ്ട് പീഠങ്ങൾ വയ്ക്കുക, ഒന്ന് ദേവന്മാർക്കായും മറ്റൊന്ന് പിതൃക്കൾക്കായും. അതിനുമേൽ താമ്രപാത്രത്തിൽ യഥാശക്തി അരി വയ്ക്കുക. അതിനുമേൽ കലശം വയ്ക്കുക. കലശത്തിൽ വെള്ളം നിറയ്ക്കുക. കലശത്തിൻ്റെ അടുത്ത് നാളികേരം വയ്ക്കുക. രണ്ട് വെറ്റിലകൾ വീതം വയ്ക്കുക. അവയ്ക്കുമേൽ അടയ്ക്കയും ദക്ഷിണയും വയ്ക്കുക. നൈവേദ്യത്തിനായി പഴം വയ്ക്കുക. ദേവന്മാർക്കായി വച്ചിരിക്കുന്ന കലശത്തിൽ യവം, വെളുത്ത എള്ള്, അടയ്ക്ക ഇവയിടുക. പിതൃക്കൾക്കായി വച്ചിരിക്കുന്ന കലശത്തിൽ കറുത്ത എള്ളും അടയ്ക്കയും ഇടുക. കലശപൂജ തുടങ്ങുന്നതിന് മുൻപ് ആചമനം, പ്രാണായാമം, ദേശകാലകഥനം നടത്തി സങ്കല്പം ചെയ്യുക. കോടി വസ്ത്രം കലശത്തിനുമേൽ ചുറ്റുക. കലശത്തിലേക്ക് വസന്തമാധവദേവനെ ആവാഹിച്ച് പൂജിക്കുക. ഇതുപോലെ തന്നെ പിതൃക്കൾക്കായി വച്ചിരിക്കുന്ന കലശത്തെയും പൂജിക്കുക. കലശപൂജയ്ക്ക് ശേഷം ബ്രാഹ്മണ പൂജ ചെയ്ത് ദേവന്മാർക്കായി വച്ച് പൂജിച്ച കലശം ബ്രാഹ്മണന് ദാനം ചെയ്യുക. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിക്കുക. ഇതുപോലെ തന്നെ പിതൃക്കൾക്കായി വച്ചിരിക്കുന്ന കലശവും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക. പിതൃക്കളുടെ സംതൃപ്തിക്കായും അവർക്ക് ഗതി ലഭിക്കുന്നതിനായും ഭഗവാനോട് പ്രാർത്ഥിക്കുക.